ഞാൻ ശ്രദ്ധിച്ച ചില ബാനറിലുള്ളത് ഇത് കേരളമാണ് എന്നൊക്കെ ഉള്ള വാക്കുകളാണ്. അപ്പൊ ആ ബാനർ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ വീട്ടിലല്ല ബാനർ കെട്ടിയത്, യൂണിവേഴ്സിറ്റിയിലാണ്, കേരളത്തിലാണ്, ഭരണഘടനയാണ് ഇവിടെ നമുക്ക് വഴികാട്ടുന്നത്. അത് പാടില്ലെന്ന് പറഞ്ഞാൽ ഇയാളാര്, നിങ്ങൾ ഇന്ന് വരെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവർണറെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഒരു വെറ്ററൻ ഗുണ്ട, ശരിയായൊരു ഗുണ്ട ഇറങ്ങി കിടന്ന് അഴിഞ്ഞാടുകയല്ലേ കേരളത്തിൽ? ഇത് ജനാധിപത്യ കേരളം വിലയിരുത്തും. ആ ബാനർ നീക്കം ചെയ്യാൻ ഈ വെറ്ററൻ ഗുണ്ട നേരിട്ട് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ്. അത് അധികാര ദുർവിനിയോഗമാണ്. അപ്പൊ ആർ എസ് എസിന്റെ ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് ഇരിക്കാൻ പറയുമ്പോഴേക്ക് മുട്ടുകാലിൽ ഇഴഞ്ഞ് അവരുടെ പാദസേവ ചെയ്തു കൊടുക്കുന്ന ഒരു അവസരവാദി ഏഴാം കൂലിയായി ഗവർണർ മാറി എന്നാണ് സഖാവ് എം സ്വരാജ് പറഞ്ഞത്. ഇതിനേക്കാൾ മികച്ചൊരു മറുപടി ആർ എസ് എസിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ല എന്നത് തന്നെയാണ്. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ വെച്ച ചില ബാനറുകൾ, ആ ബാനറുകൾ പോലും ഇയാൾക്ക് അസഹിഷ്ണുതയുണ്ടാക്കുകയാണ്. ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ, കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനെതിരായി സ്വാഭാവികമായി ഉയർന്നു വന്ന പ്രതിഷേധമാണ് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന്. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി എസ് എഫ് ഐ വെച്ച ബാനറുകൾ പോലും ആരിഫ് മുഹമ്മദ് ഖാൻ അസ്വസ്ഥനാക്കുകയാണ്. എന്നിട്ട് സഖാവ് എം സ്വരാജ് പറഞ്ഞ പോലെ ഒരു ഗുണ്ടയെ പോലെ പുറത്തിറങ്ങിയിട്ട് സകല പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എ ബി വി പിയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നിറങ്ങിയിട്ട് ഒരു ഗവർണർ പദവിയിൽ ഇരിക്കുന്ന ആൾ പ്രവർത്തിക്കുകയാണ്, സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ. അതല്ലേ കേരളം കണ്ടത്? എന്തായാലും ആ പരാക്രമത്തിന്റെ ഭാഗമായി കൂടുതൽ പണി മേടിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നതാണ് ഇപ്പോ പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പി എം ആർഷ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഒരു ബാനർ അഴിച്ചു കളഞ്ഞാൽ 1000 ബാനർ ഉയർത്തുമെന്ന്. ബാനർ അഴിച്ച് മിനിറ്റുകൾക്കകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് 100 രാഷ്ട്രീയ ബാനറുകൾ ഉയരുകയാണ്. അതിനകത്ത് ഒരു പ്രത്യേക ബാനറാണ് ഞാൻ ഈ കാണിക്കുന്നത്, ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻപ്രാഗ് ഹിയർ എസ് എഫ് ഐ. ഈ ബാനർ അഴിച്ചു മാറ്റാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ വരുമോ എന്നുള്ളത് നമുക്ക് നാളെ കാണാം. ഇത് അഴിച്ചു മാറ്റാൻ പറയുകയാണെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഒന്ന് പറയണം. ഈ പാൻപരാഗ് ആൻസ് ഒന്നും ഇവിടെ തുപ്പരുത് എന്നൊരു ബോർഡ് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ് പ്രശ്നം? സഖാവ് എം സ്വരാജ് നേരത്തെ ചോദിച്ചതുപോലെ ഇത് കേരളമാണ് എന്നൊരു ബോർഡ് വെച്ചാൽ അത് കാണുമ്പോൾ എന്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അസ്വസ്ഥത? എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്? എന്തിനാണ് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്? അതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ ഇടപെടേണ്ടത്? ഈ എസ് എഫ് ഐയും ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ എന്താണ് തുടക്കം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇതിനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിണറായി വിജയനും നേരെ കരിങ്കൊടി കാണിക്കാൻ വന്നപ്പോ പിണറായി വിജയൻ പറഞ്ഞ എന്താ, ബസിന്റെ മുന്നിലേക്ക് ചാടിയിട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടാവരുത്, നിങ്ങൾ സൈഡിൽ നിന്നിട്ട് വീശിക്കോളി. എന്തായാലും പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല ഈ പറഞ്ഞ ആളുകളുടെ കരിങ്കൊടി പിന്നെ കാണിക്കുന്നതിന്. പക്ഷെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് യൂത്ത് കോൺഗ്രസിന്, അതുകൊണ്ട് അവരത് ചെയ്യട്ടെ. അവർക്കല്ലെങ്കിലും നാട്ടിൽ എന്ത് നന്മ നടന്നാലും അതിനെ എതിർത്തല്ലേ ശീലമുള്ളൂ. അപ്പൊ ആ രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, നിങ്ങൾ വാഹനത്തിന്റെ മുന്നിൽ ചാടിയിട്ട് പ്രയാസം അനുഭവിക്കരുത്, അപ്പൊ അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ സൈഡിലിരുന്നിട്ട് കൊടി വീശിക്കോളൂ, ഒരു പ്രയാസവും ആർക്കുമില്ല. മനസ്സിലായോ? പക്ഷേ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാകുമ്പോ ആരിഫ് മുഹമ്മദ് ഖാൻ റോട്ടിലിറങ്ങി വെല്ലുവിളിക്കുകയാണ്, മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് സഖാവ് എം സ്വരാജ് പറഞ്ഞത് ഒരു വെറ്ററൻ ഗുണ്ട എന്ന്. അക്ഷരാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ചേരുന്ന പേരും അത് തന്നെയാണ് സഖാവ് എം സ്വരാജിന്റെ മറുപടി. ആരിഫ് മുഹമ്മദ് ഖാൻ അതിലും മികച്ചൊരു മറുപടി ഇനി കിട്ടാനില്ല എന്നതുകൂടിയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.